യു എയിൽ റെസിഡൻസി വിസയുള്ള ഒരാൾക്ക് പ്രവാസിക്ക് പ്രത്യേകിച്ച് ഇനി ഒരു വിസ ഒന്നും എടുക്കാതെ സൗദി, ഒമാനും ഖത്തറും ബഹ്റൈനും ഒക്കെ സഞ്ചരിക്കാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ മാറ്റമായിരിക്കും. നിലവിൽ നമുക്ക് യു എയിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊരു വിസ എടുത്ത് മാത്രമേ ഇപ്പം സൗദിയിലോട്ടും കുവൈറ്റിലോട്ടും ഒക്കെ പോകാൻ പറ്റുള്ളൂ, ഖത്തറിലോട്ടും ഒക്കെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വിസ സംബന്ധമായിട്ടുള്ള ഒരു ഫോർമാലിറ്റിയും വേണ്ട. യു എയുടെ റെസിഡൻസി വിസ കൊണ്ട് നിങ്ങൾക്ക് ഈ രാജ്യങ്ങളിലെല്ലാം വിസ ഫ്രീ ആയി സഞ്ചരിക്കാൻ പറ്റും. അങ്ങനെ ഒരു മാറ്റം അധികം വൈകാതെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. ഈ മാറ്റത്തെക്കുറിച്ച് സൂചന നൽകുന്നത് യു എയുടെ സാമ്പത്തിക കാര്യമന്ത്രി അബ്ദുള്ള ബിൻ തൗഖൽമാരിയാണ്. അബുദാബിയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഫ്യൂച്ചർ ഹോസ്പിറ്റാലിറ്റി സമ്മിറ്റിലാണ് ഷെങ്കൻ വിസ മാതൃകയിൽ ഇങ്ങനെയൊരു വിസ സ്കീം ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹവും വ്യക്തമാക്കിയത്. നേരത്തെ ബഹ്റൈൻ ടൂറിസം മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയിരുന്നു. എന്തായാലും നിലവിൽ GCC പൗരന്മാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിസ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോഴത്തെ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളമാണ്. ഇപ്പം യു എ റെസിഡൻസി വിസയുള്ള, ഖത്തർ റെസിഡൻസി വിസയുള്ള, സൗദി റെസിഡൻസി വിസയുള്ള, അങ്ങനെയുള്ള റെസിഡൻസി വിസകളുള്ള പ്രവാസികളെക്കുറിച്ചാണ്. അപ്പോൾ അവർക്ക് വിസ ഫ്രീ ആയി വിസയുടെ ഒരു ഫോർമാലിറ്റി ഇല്ലാതെ അംഗരാജ്യങ്ങൾ ക്കിടയിൽ സുഗമമായി സഞ്ചരിക്കാനുള്ള സൗകര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത്. വൈകാതെ ഇത് യാഥാർത്ഥ്യമാകും എന്നാണ് യു എയുടെ സാമ്പത്തിക കാര്യമന്ത്രി പറയുന്നത്.